ജനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ വചനം മഴയാൽ പെയ്യും കൃപതൻ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിൻ്റെ പൊരുളാകും വചനം സൗഖ്യമാ ജീവന ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവെ, ഈ വചന ശുശ്രൂഷയെ ഇതിൻ്റെ ഭാഗമാകുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപ അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് വർഷിക്കണമേ. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കട്ടെ. മർക്കോസ് അറിയിച്ച സുവിശേഷം 16:20, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈശോയെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അശാന്തിയും ദുഃഖവും വേദനയും മുറിവുകളും എടുത്തു മാറ്റണമേ. വചനം ഞങ്ങൾക്ക് സൗഖ്യം നൽകട്ടെ. ഈശോയെ, പുതിയ പുതിയ അനുഗ്രഹങ്ങളും നന്മകളും ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രിയമുള്ളവരെ, ഒരു വചനഭാഗം നമുക്ക് ധ്യാനിക്കാം. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 21:15-19 തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇതവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പത്രോസ് ലിഹായെക്കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 1:18 തിരുവചനം ഇപ്രകാരമാണ് പറയുക. യെശയ്യാവിൻ്റെ പുസ്തകം 1:18 തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ മഞ്ഞുപോലെ വെണ്മയുള്ളതായിത്തീരും. അവ രക്തവർണമെങ്കിലും കമ്പിളി പോലെ വെളുക്കും. തുടർന്ന് വായിക്കുമ്പോഴേ നമ്മൾ കാണുന്നു, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും, അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരും. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. പ്രിയമുള്ളവരെ, പത്രോസ്ലിഹായ ദൈവം വിളിച്ചത് മറ്റൊന്നിനുമല്ല, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം. പത്രോസ്ലിഹ എപ്രകാരമുള്ള ഒരു ജീവിതമാണ് നയിച്ചത് എന്ന് നമുക്കറിയാം. ലൂക്കാസ് സുവിശേഷം എടുത്തു വായിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 22:31 വചനഭാഗം, അതിൻ്റെ തലക്കെട്ടി പ്രകാരമാണ് പത്രോസ് ഗുരുവിനെ നിഷേധിക്കും. ഒരു പക്ഷേ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ നമ്മൾ കുറച്ചുകൂടി ധ്യാനിക്കുന്ന ഒരു ഭാഗമാണിത്. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം.
ഈശോ പത്രോസിനോട് പറയുന്ന ഒരു കാര്യമാണ്. ഇതൊരു മുന്നറിയിപ്പാണ്. സാത്താൻ കാത്തിരിക്കുകയാണ്, പ്രലോഭനങ്ങൾ കാത്തിരിക്കുകയാണ്. ആ പ്രലോഭനങ്ങളിൽ വീണുപോകരുത് എന്ന് യേശു നൽകുന്ന ഒരു മുന്നറിയിപ്പാണ്. വീണ്ടും 33 മുതലുള്ള വചനം ഇതാണ്. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുൻപ് ഇന്ന് കോഴി കൂവുകയില്ല. പത്രോസിലേക്ക് പറയുകയാണ്, എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല, മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്റെ ഒപ്പം നിൽക്കും. പക്ഷേ കർത്താവിന് എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ ആബേലിനെയും കായനെയും കുറിച്ച് പറയുന്ന ആ വചനഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. കായനോട് ദൈവം ചോദിക്കുകയാണ്, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. ഇതാണ് ഓർമ്മപ്പെടുത്തൽ. പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു. വീണ്ടും പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. പത്രോസ്ലിഹ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. വചനം ഇതാണ്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായം. പ്രഭാഷകൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ ഇതുപോലെ തന്നെ ദൈവം നമ്മളോട് പറയുകയാണ്. 1 മുതലുള്ള വചനഭാഗം, 21-ാമത്തെ അധ്യായം 1 മുതലുള്ള വചനഭാഗം. മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്നപോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ്. അത് ജീവൻ അപഹരിക്കും. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ പാപം നമ്മുടെ അരികിൽ തന്നെ പതിയിരിപ്പുണ്ട് എന്ന് വചനം പറയുന്നു. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി വേണം മുൻപോട്ട് പോകാൻ. ഈ ഒരു കാര്യമാണ് പത്രോസ്ലിഹായെ ഈശോ ഓർമ്മിപ്പിച്ചത്. പക്ഷേ പ്രിയമുള്ളവരെ, ഒരു പേജിൻ്റെ പോലും അകലമില്ല വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുമ്പോൾ. ലൂക്കാസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 54-ാമത്തെ തിരുവചനം പറയുന്നു, അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുക. ഈശോ കാൽവരിയിലേക്ക് യാത്രയാവുകയാണ്. ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മനുഷ്യർ അവിടുത്തെ വേദനിപ്പിക്കുകയാണ്. പക്ഷേ പത്രോസ് എന്ത് ചെയ്തു? അകലെയായി യേശുവിനെ അനുഗമിച്ചു. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ദൈവസ്നേഹമുണ്ട്, ദൈവത്തെ വേണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ അകലെയായിട്ട് അനുഗമിക്കും. അതായത് പാപസ്വാധീനമുള്ളപ്പോൾ ഈശോയെ അടുത്തനുഗമിക്കാൻ നമുക്ക് കഴിയില്ല. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കാനുള്ള കഴിവാണ്. ഇത് നമ്മുടെ ഓരോരുത്തരുടെ അനുഭവമാണ്. ജീവിതത്തിൽ പാപം വരുമ്പോൾ, തിന്മയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടും. ദേവാലയത്തിലേക്ക് പോകുന്നത് കുറയും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഒരുപക്ഷെ നിർത്തും. ഒരുപാട് ന്യായീകരണങ്ങൾ പിശാച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തരും. ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ ഒരുപക്ഷെ പരിഹസിക്കാൻ തുടങ്ങും. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറഞ്ഞു തുടങ്ങും. അതാണ് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ആത്മവിശ്വാസത്തോടെ നോക്കാനുള്ള കഴിവാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ തിന്മ വന്നപ്പോൾ പത്രോസ്ലിഹ യേശുവിനെ അകലെയായി അനുഗമിച്ചു. ആ അധ്യായത്തിൽ അല്ലെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, 3 പ്രാവശ്യം മനുഷ്യർ പത്രോസിനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ആ ശിഷ്യന്മാരിൽ ഒരുവനല്ലേ. 56-ാമത്തെ തിരുവചനം, അവൻ തീക്കരികിയിരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അത് നിഷേധിച്ച് സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെയായിരുന്നു, ഇവനും ഗലീലിയക്കാരനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. സ്വയം ശപിച്ചുകൊണ്ട് പത്രോസ് പറഞ്ഞു എന്നാണ് ഇംഗ്ലീഷ് വിവർത്തനത്തിൽ നമ്മൾ കാണുക. ഹി കേഴ്സ്ഡ് ഹിംസെൽഫ് ആൻഡ് സെഡ്, ശപിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്താണ് പറയുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ,
കർത്താവ് കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ജീവിക്കണം. പത്രോസിന് ശ്രദ്ധയില്ലാതെ പോയി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വലിയ തിന്മയിൽ വീണു. കർത്താവിനെ നിഷ്കരുണം, യാതൊരു മനഃശാഞ്ചല്യവും ഇല്ലാതെ തള്ളിപ്പറഞ്ഞു. പ്രിയമുള്ളവരെ, ആ പത്രോസിനെയാണ് ഈശോ തിരികെ വിളിക്കുന്നത്. ഇങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ തിരികെ വിളിച്ചിട്ട് ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിന് നമ്മൾ വായിച്ച ഭാഗത്തിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഒരു പക്ഷേ അത് അവർക്ക് മത്സ്യത്തിൻ്റെ സമൃദ്ധി ലഭിച്ചപ്പോഴാണ് ഈശോ ഇങ്ങനെ ചോദിക്കുന്നത്. ഒരുപാട് മീൻ ലഭിച്ചു. ഈശോ ചോദിക്കുകയാണ്, ഈ സമൃദ്ധിയേക്കാളൊക്കെ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമത് വീണ്ടും അവിടുന്ന് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശിഷ്യന്മാരെ നോക്കിയിട്ടായിരിക്കാം, കൂടെയുള്ള മനുഷ്യരെ നോക്കിയിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ മനുഷ്യരെക്കാളൊക്കെ അധികമായിട്ട്. മൂന്നാമതും ചോദ്യം ആവർത്തിച്ചു. പത്രോസ് ദുഃഖിതനായി. നമ്മൾ ചിന്തിക്കരുത് ഈശോ പത്രോസിന് ആന്തരിക മുറിവ് കൊടുത്തു. അങ്ങനെയല്ല, പത്രോസ് ദുഃഖിതനായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പത്രോസ് കണ്ണുനീർ പൊഴിച്ചു. ദൈവത്തെ വേദനിപ്പിച്ചല്ലോ, ഈശോയെ തള്ളിപ്പറഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ ഉള്ളിൽ അനുതാപമുണ്ടായി, അനുതാപത്തിൻ്റെ കണ്ണുനീരുണ്ടായി, അനുതാപത്തിൻ്റെ ദുഃഖമുണ്ടായി. അപ്പോൾ പത്രോസ് പറയുകയാണ്, നിനക്കറിയാമല്ലോ കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. നിനക്കെല്ലാം അറിയാം, ഞാൻ എത്ര ബലഹീനനാണ് എന്ന് നിനക്കറിയാം. പ്രിയമുള്ളവരെ, പത്രോസിനോട് ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്ന് പ്രാവശ്യവും പത്രോസിനോട് ഈശോ പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ദൗത്യമേൽപ്പിക്കുകയാണ് പത്രോസിനെ. അതുപോലെ നീ എന്നെ മഹത്വപ്പെടുത്തുമെന്ന് പറയുകയാണ്. ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്, ഈ ദൗത്യം കടന്നു വരുന്നത് എപ്പോഴാണ്? ഈ ദൗത്യം കടന്നു വരുന്നത് ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പത്രോസ് ഏറ്റുപറയുമ്പോഴാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ തെളിയിക്കുമ്പോഴാണ് പുതിയ അനുഗ്രഹങ്ങളും പുതിയ ദൗത്യവും നമുക്ക് ലഭ്യമാവുക. അല്ലാതെ ദൈവത്തിൽ നിന്നും അകന്നു നിൽക്കുമ്പോൾ, പാപകരമായ ജീവിതം നയിക്കുമ്പോൾ ഇതുപോലെയുള്ള അനുഗ്രഹങ്ങളൊന്നും നമുക്ക് ലഭിക്കില്ല. അതാണ് നമ്മൾ യെശയ്യാ പുസ്തകത്തിൽ വായിച്ചത്. യെശയ്യാ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അത് പറഞ്ഞുകൊണ്ടാണ്. യെശയ്യാ പുസ്തകം ഒന്നാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ 19-ാം തിരുവചനം, അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അതുകൊണ്ട് അനുസരണ വിശുദ്ധി എവിടെയുണ്ടോ അവിടെയാണ് അനുഗ്രഹം, ഐശ്വര്യം ഉണ്ടാവുക, പുതിയ ദൗത്യങ്ങൾ ലഭിക്കുക. പത്രോസിനെ ദൈവം സഭയുടെ തലവനായിട്ട് ഉയർത്തി. ഇതുപോലെ തന്നെ പഴയ നിയമം എടുത്ത് വായിക്കുമ്പോൾ, പുറപ്പാടിൻ്റെ പുസ്തകം 3-ും 4-ും അധ്യായങ്ങളിൽ മോശയുടെ അനുഭവം നമുക്ക് കാണാം. മോശയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ും 4-ും അധ്യായങ്ങൾ, അല്ലെങ്കിൽ 2-ും 3-ും 4-ും അധ്യായങ്ങൾ. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രണ്ടാമത്തെ അധ്യായത്തിൽ മോശ ചെയ്യുന്ന വലിയ ഒരു തിന്മയാണ് നമ്മൾ കാണുക. ഒരു മനുഷ്യനെ മോശ കൊല ചെയ്തു. അക്കാലത്ത് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരാൾ തൻ്റെ തന്നെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. ശിശു കോമളനായിരുന്നതിനാൽ അവൾ അവനെ 3 മാസം രഹസ്യമായി വളർത്തി. മോശയുടെ ജനനത്തെക്കുറിച്ചാണ് പറയുക. തുടർന്ന് വളർന്നപ്പോൾ, മുതിർന്നപ്പോൾ മോശ ഒരു വലിയ തിന്മ ചെയ്തു. ആ തിന്മ എന്താണ്? അവൻ ഒരു ദിവസം പുറത്തുകൂടെ ഇറങ്ങി നടക്കുമ്പോൾ, 11 മുതലുള്ള തിരുവചനമാണ്, പ്രായപൂർത്തിയായതിന് ശേഷം മോശ ഒരിക്കൽ തൻ്റെ സഹോദരരെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അവൻ ചുറ്റും നോക്കി, ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. അടുത്ത ദിവസം അവൻ ചുറ്റി സഞ്ചരിക്കുമ്പോൾ രണ്ടു ഹെബ്രായർ തമ്മിൽ ചണ്ട കൂടുന്നത് കണ്ടു. തെറ്റു ചെയ്തവനോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് കൂട്ടുകാരനെ അടിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേലധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? മോശ അവിടെ നിന്നും ഒളിച്ചോടുകയാണ്. ഈജിപ്തിൽ നിന്നും മിദിയാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ഒളിച്ചോടുകയാണ്. എന്തുകൊണ്ടാണ്? പാപം ചെയ്തതുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ പാപം ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അവരെല്ലാം മറച്ചു വയ്ക്കും, തങ്ങളുടെ പല കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിക്കും, തുറവുണ്ടാവുകയില്ല. ഇവിടെ മോശയും അപ്രകാരം ചെയ്തു. മോശ ഒളിച്ചു താമസിക്കാനായിട്ടാണ് പോയത്. എന്നിട്ട് 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് മോശ ഹൊറേബ് മലയിലെത്തി. അപ്പോഴെന്താണ് സംഭവിക്കുക? അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. ഇത് മോശയ്ക്കൊരു പുതിയ അനുഭവമാണ്. ഇങ്ങനെയുള്ള ഒരു കാര്യം മോശം ഒരിക്കലും കണ്ടിട്ടില്ല. ഈ മുൾപ്പടർപ്പ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ അത് ചാമ്പലായി പോകുന്നില്ല.
അപ്പോൾ മോശ എന്ത് ചെയ്തു? മോശ സ്വയം പറയുകയാണ്, ഇതിൻ്റെ അടുത്ത് പോയി ഇതെന്തുകൊണ്ട് ചാമ്പലാകുന്നില്ല എന്ന് ഞാനൊന്ന് നോക്കും, ഇതിൻ്റെ കാരണം എനിക്കറിയണം. ഈ മോശ എന്നിട്ട് പതുക്കെ നടന്ന് മുൾപടർപ്പിനെ സമീപിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് അവിടെ സംഭവിക്കുക? ദൈവം മോശയോട് പറഞ്ഞു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റണം, എൻ്റെ അടുത്തേക്ക് വരരുത്, കാരണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ സമീപിക്കണമെങ്കിൽ പരിശുദ്ധി വേണം. പരിശുദ്ധി ഇല്ലാതെ തമ്പുരാൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ എന്താണ് സംഭവിക്കുക? ദൈവം പറയും, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. മോശ ധരിച്ചിരുന്ന ആ ചെരുപ്പ് അഴിച്ചു മാറ്റാൻ മാത്രമല്ല ദൈവം പറഞ്ഞത്, അവൻ്റെ ജീവിതത്തിൽ വലിയ തിന്മയുണ്ട്, ആ തിന്മ മാറ്റിയിട്ടേ എൻ്റെ അടുക്കലേക്ക് വരാവൂ എന്ന് ദൈവം ഓർമ്മിപ്പിക്കുകയാണ്. പത്രോസിനോട് പറഞ്ഞതുപോലെ, പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പിച്ച് പറയണം. മോശയോട് പറയുകയാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റണം. തിന്മയോടുകൂടി ദൈവത്തെ സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് ചെരുപ്പുകൾ കാണും, അതെല്ലാം അഴിച്ചു മാറ്റണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു യുവജന ധ്യാനം നടന്നു. ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ സംസാരിക്കാൻ വേണ്ടി വന്നു, ഒരു കൊച്ചു പെൺകുട്ടി. അവൾ വന്ന് എൻ്റെ മുൻപിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഫാദർ, മൈ മദർ ഈസ് മൈ പ്രോബ്ലം. എനിക്ക് അത്ഭുതമായി, എൻ്റെ അമ്മയാണ് എൻ്റെ പ്രശ്നം. ഷീസ് മൈ ഹെഡ് ഏക്ക്, എൻ്റെ അമ്മയാണ് എൻ്റെ തലവേദന. ഒരു കൊച്ചു പെൺകുട്ടി പറയുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ നീ എന്താണ് അങ്ങനെ പറയുന്നത്? അവൾ പറഞ്ഞു, ഞാൻ മയക്കുമരുന്നുകൾ ഉപയോഗിക്കും, പല മയക്കുമരുന്നുകൾ ഉപയോഗിക്കും. അപ്പോഴെൻ്റെ അമ്മ പറയും, ഇതൊന്നും ചെയ്യരുത് എന്ന്. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ സാന്നിധ്യം ഒരു പ്രശ്നമാണ്. എന്നിട്ട് അവൾ എന്നോട് പറയുകയാണ്, ഞാനിതൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഫാദർ, ഐ ആം ഫൈൻ. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് സുഖമാണ്, എനിക്കൊരു കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞു, യു ആർ നോട്ട് ഫൈൻ, നീ നിനക്ക് സുഖമല്ല. കാരണം എനിക്കറിയാം, ആ പെൺകുട്ടി എന്നോട് സംസാരിക്കുമ്പോൾ പകുതി കണ്ണടഞ്ഞിരിക്കുകയാണ്, ഒരു ഉറങ്ങിയ മട്ടിലാണ്. മയക്കുമരുന്നുകൾ അവളുടെ ശരീരത്തെ, അവളുടെ മനസ്സിനെ, ചിന്തകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അത് ആ പെൺകുട്ടി മനസ്സിലാക്കുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ഒരു കൊച്ചു പെൺകുട്ടിയാണ്, ഇത് നിന്റെ ശരീരം താങ്ങില്ല, ഇതൊന്നും ഉപയോഗിക്കരുത്. കുറേ അധികം സംസാരിച്ചപ്പോഴും അവൾ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമുക്കൊരു ചിന്തയുണ്ട്, പാപം ചെയ്താലും എത്ര തിന്മയിൽ ജീവിച്ചാലും ഐ ആം ഫൈൻ, എനിക്കൊരു കുഴപ്പവുമില്ല. ഇതാര് നൽകുന്ന ചിന്തയാണ്? ഇത് പിശാച് നൽകുന്ന ചിന്തയാണ്. എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഒരു നിസ്സംഗത. അത് പിശാച് നൽകുന്നതാണ്, ദൈവം നൽകുന്നതല്ല. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പിശാച് നമ്മളെ അനുവദിക്കില്ല. അതുകൊണ്ട് മോശയോട് തമ്പുരാൻ പറയുകയാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റ്, എന്നിട്ടേ നീ മുൻപിലേക്ക് വരാവൂ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 24-ാമത്തെ അധ്യായം എടുത്ത് വായിക്കുമ്പോൾ മോശ സീനായ് മലയിൽ നിന്നുള്ള ഒരു ഭാഗം നമ്മൾ കാണും. 12 മുതലുള്ള വചനഭാഗമാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, മലമുകളിൽ എൻ്റെ സമീപത്തേക്ക് കയറി വന്ന് നിൽക്കുക. ഞാൻ നിയമങ്ങളും കൽപ്പനകളും എഴുതിയ കൽപ്പലകകൾ നിനക്ക് തരാം, നീ അവ ജനത്തെ പഠിപ്പിക്കണം. മോശ തൻ്റെ സേവകനായ ജോഷുവയോടുകൂടി എഴുന്നേറ്റു. മോശ ദൈവത്തിൻ്റെ മലയിലേക്ക് കയറി. അവൻ ശ്രേഷ്ഠന്മാരോട് പറഞ്ഞു, മറ്റുള്ളവരോടെല്ലാം പറയുകയാണ്, അവിടെ കാത്തു നിൽക്കുക മടങ്ങി വരുന്നതുവരെ. മോശ മലയിലേക്ക് കയറിപ്പോയി. അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു. കർത്താവിൻ്റെ മഹത്വം സീനായ് മലയിൽ ആവസിച്ചു. 6 ദിവസത്തേക്ക് ഒരു മേഘം മലയെ മൂടിയിരുന്നു. 7-ാം ദിവസം മേഘത്തിൽ നിന്ന് കർത്താവ് മോശയെ വിളിച്ചു. മലമുകളിൽ കർത്താവിൻ്റെ മഹത്വം ദഹിപ്പിക്കുന്ന അഗ്നിക്ക് തുല്യം ഇസ്രായേലർക്ക് കാണപ്പെട്ടു. ആദ്യം അഗ്നിയെ സമീപിക്കരുത് എന്നാണ് മോശയോട് ദൈവം പറഞ്ഞത്. ഇവിടെയും അഗ്നിയാണ്, കർത്താവിൻ്റെ മഹത്വം അഗ്നി പോലെയാണ് ഇസ്രായേൽ ജനതയ്ക്ക് കാണപ്പെട്ടത്. പക്ഷേ പ്രിയമുള്ളവരെ, ഈ അഗ്നിയിലേക്ക് ദൈവം തന്നെ മോശയെ പേര് ചൊല്ലി വിളിക്കുകയാണ്. കാരണം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം മോശയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ വചനം ഇതാണ്, മോശ മേഘത്തിൻ്റെ ഉള്ളിൽ കടന്ന് മലമുകളിലേക്ക് കയറി. 40 രാവും 40 പകലും അവൻ മലമുകളിലായിരുന്നു. ഈ വിശുദ്ധി എന്ന് പറയുന്നത്, ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മോശയെക്കുറിച്ച് പറയുകയാണ്, 40 രാവും 40 പകലും മോശ സീനായ് മലയുടെ മുകളിലായിരുന്നു. വലിയ ഒരു ത്യാഗം അതാണ് മോശ എടുത്തത്, തന്നെ തന്നെ ശുദ്ധീകരിക്കാൻ. അപ്പോഴാണ് കൽപ്പലകകൾ മോശയ്ക്ക് നൽകുക, കൽപ്പനകൾ നൽകുക. പ്രിയമുള്ളവരെ, പുതിയ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, പുതിയ ദൗത്യം ലഭിക്കണമെങ്കിൽ ഇതുപോലെ ദൈവസന്നിധിയിലിരുന്ന് ശുദ്ധി ചെയ്യപ്പെടണം. അല്ലാതെ അനുഗ്രഹം ലഭിക്കില്ല. ഈ കൽപ്പനകൾ എന്ന് പറയുന്നത് ദൈവം മോശയ്ക്ക് കൊടുത്ത, ഇസ്രായേൽ ജനത്തിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്, നമുക്കറിയാം. അപ്പോഴാ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മെ തന്നെ വിശുദ്ധീകരിക്കണം. ജോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം,
നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. നാളെ കർത്താവ് ദൈവം നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വിശുദ്ധീകരണമില്ലാതെ അത്ഭുതങ്ങളില്ല, വിശുദ്ധീകരണമില്ലാതെ അടയാളങ്ങൾ സംഭവിക്കില്ല. നമുക്കറിയാം 34-ാമത്തെ തിരുവചനത്തിലേക്ക് അല്ലെങ്കിൽ അധ്യായത്തിലേക്ക് വരുമ്പോൾ, പുറപ്പാട് പുസ്തകം 34:27 വചനഭാഗം, കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക, നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 രാവും 40 പകലും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായ് മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. നോക്കുക, മോശ ഉപവസിച്ച് തമ്പുരാന്റെ സന്നിധിയിലായിരുന്നു. എന്ത് സംഭവിച്ചു? അവൻ്റെ മുഖം പ്രകാശിച്ചു. 34-ാം സങ്കീർത്തനം 5-ാം തിരുവചനം നമുക്കറിയാമല്ലോ, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവരിൽ ഒരുവൻ പോലും ലജ്ജിതനായില്ല. പ്രകാശം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ പ്രകാശമാണ്, അല്ലാതെ നമ്മൾ ബൾബുകൾ തെളിക്കുമ്പോൾ കിട്ടുന്ന പ്രകാശമല്ല, വിശുദ്ധിയുടെ പ്രകാശമാണ്. ഈ വിശുദ്ധിയുടെ പ്രകാശം ലഭിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ആ വഴിയാണിത്, ദൈവസന്നിധിയിലിരിക്കണം. ദൈവത്തെ നോക്കുന്നവരാണ് പ്രകാശിതരാകുന്നത്. ദൈവത്തിൽ നിന്നും അകന്ന് പോകുന്നവർക്ക്, അകലെ അവിടുത്തെ അനുഗമിക്കുന്നവർക്ക് ഒരിക്കലും ഈ പ്രകാശം ലഭിക്കില്ല. ചന്ദ്രൻ എപ്പോഴാണ് പ്രകാശിക്കുന്നത്? സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. സൂര്യൻ്റെ പ്രകാശത്തിലാണ് ചന്ദ്രന് നിലനിൽപ്പുള്ളൂ. നമുക്കറിയാം, ദൈവത്തോട് ചേർന്ന് നിന്നാലേ പ്രകാശം ലഭിക്കുകയുള്ളൂ. മോശയുടെ മുഖം പ്രകാശിച്ചു. പ്രിയമുള്ളവരെ, ഇതുപോലെ പ്രകാശം നമ്മുടെ ജീവിതത്തിന് ലഭിക്കണം. വിശുദ്ധിയുടെ പ്രകാശം, വിശുദ്ധിയുടെ വെണ്മ. ഇങ്ങനെയാണ് പറയുക, അഹരോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു, അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. നോക്കുക, മറ്റുള്ളവർക്ക് മോശയുടെ അടുത്തേക്ക് വരാൻ പോലും ഭയമാണ്. ഇതും നമ്മൾ ചിന്തിക്കണം. ഇതും ഒരു കാര്യമാണ്. ഈ ലോകത്തിൽ തിന്മ ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, തിന്മയുടെ പല സ്വാധീനങ്ങളുണ്ട്. പക്ഷേ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വരാൻ പോലും അവർ ഭയപ്പെടും, തിന്മ ഭയപ്പെടും. അത് ദൈവം നൽകുന്ന, വിശുദ്ധി നൽകുന്ന ഒരു സംരക്ഷണമാണ്. അപ്പോൾ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി, അശുദ്ധി മാറ്റി വെച്ച് ദൈവസന്നിധിയിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായി? ദൈവം മോശയെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. മോശയുടെ മുഖം, മോശയുടെ ജീവിതം അത് പ്രകാശമയമായി. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കണം. ദൗത്യം ലഭിക്കുന്നത്, അനുഗ്രഹം ലഭിക്കുന്നത് എപ്പോഴാണ്? വിശുദ്ധിയുള്ളപ്പോഴാണ്. അനുസരിക്കാൻ സന്നദ്ധരാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും, അല്ലെങ്കിൽ ഇതൊരിക്കലും ലഭിക്കില്ല. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സമൃദ്ധിയേക്കാൾ അധികമായി, മനുഷ്യരെക്കാൾ അധികമായി, നിനക്ക് ലഭിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഹൃദയം തുറന്ന് പറയാൻ പറ്റണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. നമ്മളും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എത്രയോ തവണ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കണം. പത്രദിവസനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, നമ്മളെക്കുറിച്ച് ധ്യാനിക്കണം. എത്രയോ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അവനെ അറിഞ്ഞുകൂടാ, ഞാൻ അവൻ്റെ കൂടെയുള്ള ആളല്ല. പ്രിയമുള്ളവരെ, പിശാചാണ്, തിന്മയാണ് നമ്മെ കൊണ്ട് ഇത് പറയിപ്പിക്കുക. തിരികെ വന്ന് തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ തമ്പുരാൻ പറയും, എൻ്റെ അജഗണത്തെ മേയ്ക്കുക. അതായത് പുതിയ അനുഗ്രഹം തരും. മോശയോട് പറഞ്ഞതുപോലെ, ഈ കൽപ്പനകൾ നിനക്ക് ഞാൻ തരും, എൻ്റെ ജനത്തെ നയിക്കുക. അപ്പോൾ അനുഗ്രഹം വേണമെങ്കിൽ വിശുദ്ധി വേണം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തെ മാറ്റിവെക്കണം. അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ, വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ, എന്നിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം ദൈവം തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.